ഏകദേശം ദിവസത്തിന് ശേഷം ഇവിടെ എല്ലാ മാതൃസഭയിൽ ഇവിടെ വിശുദ്ധന്മാരോട് ചേർന്ന് കർത്താവിനെ ആരാധിപ്പാൻ ലഭിച്ച ഗോപ്രദേവത്തെ സ്തുതിയുന്നു കഴിഞ്ഞ നാളിൽ അലയിലുള്ള വിശുദ്ധന്മാരോട് ചേർന്ന് കർത്താവിനെ ആരാധിപ്പാനും സഭയുടെ ഭാഗമായിരിക്കാനും അടിക്കൃപ ചെയ്തു. ആരാധനയുള്ള ബന്ധത്തിൽ ഒരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 8:36 അതിന്റെ 36 ഗോസ്പൽ ഓഫ് ജോൺ chapter 8:36. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാത് സ്വതന്ത്രരാകും. ഇഫ് സൺസെറ്റ്സ് യു ഫ്രീ യു ആർ ഫ്രീ. ദൈവം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു താൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞ ഒരു വാക്യമാണ്, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാത് സ്വതന്ത്രരായിത്തീരും. ആ സാഹചര്യം നമ്മൾ 31 വാക്യം മുതൽ വായിക്കുമ്പോൾ നാം അവിടെ കാണുന്നുണ്ട്. തന്നെ അനുഗമിച്ചു വന്ന ചില യഹൂദന്മാരോട് കർത്താവ് പറയുന്നു, നിങ്ങൾ എന്റെ കൽപ്പനകൾ യഥാർത്ഥമായി പ്രമാണിച്ച എന്റെ ശിഷ്യന്മാരാകും, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. അപ്പോൾ യഹൂദന്മാർ കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതിയാണ്, ഞങ്ങൾ ആർക്കും ദാസന്മാരായി തീർന്നു. അതിന് മറുപടിയായി കർത്താവ് പറയുകയാണ്, 34 വാക്യത്തിൽ നാം കാണുന്നു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നതെല്ലാം പാപത്തിന്റെ ദാസനാണ്. അപ്പോൾ അവര് അപ്പോഴും അവർക്ക് പലപ്പോഴും മനസ്സിലാവാതിരുന്ന ഒരു കാര്യമാണ്, അവർ പാപത്തിന്റെ ദാസന്മാരായിരുന്നു. യഹൂദന്മാരെ സംബന്ധിച്ച് നാം നോക്കുമ്പോൾ അവർക്ക് യാഗങ്ങളും ന്യായപ്രമാണങ്ങളും വഴിപാടും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവർ ചെയ്തിരുന്ന ആ യാഗങ്ങൾക്ക് നിത്യമായ ഒരു പരിഹാരം അവർക്ക് വേണ്ടി വരുത്തുവാൻ കഴിഞ്ഞില്ല. പറയലേഖനം 10:10 കടന്നു വരുമ്പോൾ നാം കാണുന്നുണ്ട്, അവർ ആണ്ടുതോറും കഴിച്ചു വരുന്ന യാഗങ്ങൾ അവർക്ക് പാപത്തെക്കുറിച്ചുള്ള ബോധം വർദ്ധിപ്പിക്കുന്നു അല്ലാതെ അവർക്ക് പാപത്തെക്കുറിച്ച് അതിൽ നിന്നുള്ള ഒരു വിടുതൽ ലഭിച്ചിരുന്നില്ല. കാളകളുടെ ആട്ടുകുറ്റന്മാരുടെ രക്തത്തിന് പാപത്തെ ചുമന്നൊഴിപ്പാൻ കഴിയില്ല എന്ന് ദൈവജനം വ്യക്തമായി ഓർപ്പിക്കുന്നു. നാം ഈ വായിച്ച വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ആമേനാമൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നതെല്ലാം പാപത്തിന്റെ ദാസനാണ്. നമ്മളുള്ള ബന്ധത്തിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനമായി നാം ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ നമുക്ക് ഓർക്കുവാണ് നാമും ആ പാപത്തിന്റെ ബന്ധനത്തിലും ആദാസത്വത്തിലും ജീവിച്ചവരായിരുന്നു. എന്നാൽ ദൈവകൃപയാൽ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു താൻ നമ്മെ വീണ്ടെടുക്കാനായി ഭൂമിയിലേക്ക് വന്നപ്പോൾ ആ പുത്രൻ നമുക്ക് സ്വാതന്ത്ര്യം തന്നുകൊണ്ട് ഇന്ന് ആ പാപത്തിൽ നിന്ന് ആ ബന്ധത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചവരായി നാം ഇന്ന് ദൈവസന്നിധിയിൽ സന്തോഷത്തോടുകൂടെ കടന്നു വന്നിരിക്കുന്നു. നമ്മെ വീണ്ടെടുക്കാനായ ദൈവം തന്റെ പുത്രനെ തന്നെ ഈ ലോകത്തിലേക്ക് അയച്ചു. യോഹന്നാൻ സുവിശേഷം 3:16 നാം എപ്പോഴും ഓർക്കുന്നതാണ്, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കോളം ലോകത്തെ സ്നേഹിച്ചു. അതിന്റെ താഴെ ഞാൻ വായിക്കുന്നത്, ഇങ്ങനെയാണ് ദൈവം തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത്, ഈ ലോകത്തെ വിധിപ്പാൻ മറിച്ച് തന്റെ പുത്രനാൽ ഈ ലോകത്തെ വിടുവിപ്പാനാണ്. ദൈവകൃപ ആ പാപബന്ധനത്തിലായിരുന്നു നമുക്കും ആ തന്റെ പുത്രനാൽ വിടുവിക്കുക എന്നൊക്കെയോളം ദൈവകൃപ ചെയ്തു. നമ്മെ സ്നേഹിച്ചപ്പോൾ നമ്മെ വീണ്ടെടുക്കുവാനായി തന്റെ പുത്രനെ ഭൂമിയിലേക്ക് കടന്നു നമുക്ക് അവൻ സഹിച്ച സർവതകളെ ഓർക്കാം, അവൻ നമുക്ക് വേണ്ടി അനുഭവിച്ച താഴ്ച ഓർക്കാം. ആ ഫിലിപ്പിലേഖനത്തിൽ കടന്നു വരുമ്പോൾ നാം ഓർക്കുന്നുണ്ട്, ആ ദൈവരൂപത്തിലേക്ക് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചോളാം വിചാരിക്കെ നമ്മെ പ്രതി ദാസനായി തീർന്നു, മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണം കാണിച്ചു. നമുക്ക് വേണ്ടി ആ സഹിച്ച സർവതകളെ ഓർക്കാം. നമ്മെ നാം ഓരോരുത്തരും ന്യായമായി സഹിക്കേണ്ട സകല ശിക്ഷയും ആ പുത്രൻ തന്റെ ശിരസിൽ വഹിച്ചു. അപ്പോൾ നമ്മൾ ഓർപ്പിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ള ഒരു ശിക്ഷാവിധിയിലെ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെ മരണത്തിന്റെ പ്രമാണത്തിൽ ഇന്ന് ക്രിസ്തു യേശുവിന്റെ സ്വാതന്ത്ര്യം ഇന്ന് ക്രിസ്തു യേശു സ്വാതന്ത്ര്യം ലഭിച്ചവരായി എല്ലാ സന്തോഷത്തോടും സമാധാനത്തോടുകൂടെ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ ആരാധിക്കാൻ സ്തുതിപ്പാൻ ലഭിച്ച ഈ അവസരത്തെ ഓർക്കാം. നമുക്ക് വേണ്ടി കടന്നു വൈവിധ്യങ്ങളെ ഓർക്കാം, നമുക്ക് വേണ്ടി ഒരു പാപ പരിഹാര യാഗമായി തരുന്നു. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ ഓർക്കാം, അവനെ സ്തുതിക്കാം, അവന്റെ നാമത്തിന് ഒത്ത മാത്രം കയറ്റാം, അവന്റെ കരയറ്റ മാണ്ടുകളിൽ നാമത്തിലുള്ളവരായിട്ട്